ഈ പ്രോഗ്രാമിൽ നമ്മൾ മൂന്ന് സംഖ്യകൾ എൻ്റർ ചെയ്യുന്നു. ആ മൂന്ന് സംഖ്യകളിൽ നിന്ന് ഏറ്റവും വലിയ ഒരു സംഖ്യ കാണുന്നതിനുള്ള സി പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് മൂന്ന് സംഖ്യകൾ ഉണ്ടെന്ന് കരുതുക. നമ്മളിതിനെ N1, N2, N3 എന്നീ മൂന്ന് വേരിയബിൾ നൽകുന്നു. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൂന്ന് ഇഫ് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മൂന്ന് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. സോ ആദ്യത്തേതിൽ നമ്മൾ N1 ഗ്രേറ്റർ ദാൻ N2 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ N1 N3യേക്കാളും കൂടുതലാണെന്നും ചെക്ക് ചെയ്യുന്നു. സോ ആദ്യത്തെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് കണ്ടീഷൻ ഉണ്ടായിരിക്കും. N1 N2നേക്കാളും കൂടുതലാണെന്ന് ചെക്ക് ചെയ്യും. അതുപോലെ N1 N3യേക്കാളും കൂടുതലാണെന്ന് ചെക്ക് ചെയ്യും. ഇത് രണ്ടും ശരിയാണെങ്കിൽ N1 ആയിരിക്കും ഏറ്റവും വലിയ നമ്പർ. ഇതുപോലെ ഈ ഇത് സെയിം ലോജിക്ക് നമ്മൾ N2വിനും അതുപോലെ N3നും കൂടി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ലോജിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. രണ്ടാമത്തേത് N2 N1നേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ N2 N3യേക്കാളും കൂടുതലാണെന്ന് ചെക്ക് ചെയ്യും. സോ മൂന്നാമത്തേതിൽ നമ്മൾ N3 N1നേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യും. അതുപോലെ N3 N2വിനേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യും. സോ ഈ കണ്ടീഷനാണ് ട്രൂ ആണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് N1 ആയിരിക്കും. ഈ കണ്ടീഷനാണ് ട്രൂ എങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് N2 ആയിരിക്കും. മൂന്നാമത്തെ കണ്ടീഷനാണ് ട്രൂ എങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് N3 ആയിരിക്കും. സോ നമുക്ക് ഈ ലോജിക്ക് വെച്ച് നമ്മുടെ പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യമായി മൂന്ന് വേരിയബിൾ N1 N2 N3 എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ശേഷം നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുന്നതിനുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. എൻ്റർ 3 നമ്പേഴ്സ്, അത് നമ്മൾ ഈ മൂന്ന് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി കോമ N1 N2 ആൻഡ് N3. ഇപ്പോൾ നമ്മൾ മൂന്ന് സംഖ്യകൾ വ്യത്യസ്ത സംഖ്യകൾ എൻ്റർ ചെയ്തു. അത് മൂന്നും മൂന്ന് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനിയാണ് നമ്മുടെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്കിത് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ കൊടുക്കുന്നു, ഇഫ് N1 ഗ്രേറ്റർ ദാൻ N2 ആണെന്ന് ചെക്ക് ചെയ്യും. അതുപോലെ നമ്മൾ ഈ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് N1 N3യേക്കാളും കൂടുതലാണോന്ന് ചെക്ക് ചെയ്യും. സോ ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ N1 N2നേക്കാളും കൂടുതലും അതുപോലെ തന്നെ N1 N3യേക്കാളും കൂടുതലാണെങ്കിൽ നമുക്കറിയാം N1 ആയിരിക്കും ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി ഈസ് ദി ലാർജസ്റ്റ് നമ്പർ, നമ്മളവിടെ പ്ലേസ് ഹോൾഡർ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളുടെ വേരിയബിൾ കൊടുക്കുന്നു N1. സോ ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാനിത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത് താഴോട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്ത ശേഷം N2വിൻ്റെ ചെക്ക് ചെയ്യുന്നു. N2 N1നേക്കാളും കൂടുതലാണെന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ N2 N3യേക്കാളും കൂടുതലാണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ N2 N1നേക്കാളും അതുപോലെ N3യേക്കാളും കൂടുതലാണെങ്കിൽ N2 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ N2 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തെ ഇഫ് കണ്ടീഷനും ചെക്ക് ചെയ്യുന്നു. N3 നമ്പറിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ കണ്ടീഷനാണ്. സോ N3 N1നേക്കാളും കൂടുതലാണോന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ N3 N2വിനേക്കാളും കൂടുതലാണോന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മുടെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് N3 ആയിരിക്കും. സോ നമുക്ക് ഓരോ സ്ലാഷനും ഇവിടെ കൊടുക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ റിസൾട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഇവിടെയും ഒരു സ്ലാഷൻ കൊടുക്കാം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്താൽ നമ്മളോട് മൂന്ന് നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. നമ്മൾ മൂന്ന് വ്യത്യസ്ത നമ്പറുകളാണ് എൻ്റർ ചെയ്യുന്നത്. ഞാനിവിടെ 10, 20, 5 എന്നീ മൂന്ന് നമ്പറുകളാണ് എൻ്റർ ചെയ്തത്. ഈ മൂന്ന് നമ്പർ എൻ്റർ ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം 20 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു റിസൾട്ട് നമുക്കിവിടെ ലഭിച്ചു. സോ നമുക്ക് വീണ്ടും റൺ ചെയ്ത് നോക്കാം. നമുക്ക് -1, -3, -4. സോ -1 ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. സോ ഈ ഒരു രീതിയിൽ നമുക്ക് മൂന്ന് സംഖ്യകളിൽ ഏറ്റവും വലിയൊരു സംഖ്യ കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോഗ്രാം ഇതുപോലെ ചെയ്യാവുന്നതാണ്.